ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്ദൂസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ്ങിലോ, സോറി, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ നമുക്കത് നമ്മളെ ചാനലിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോവരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് രാവിലെ തന്നെ അപ്പൂസ് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പൂസിന് ഇന്ന് അത്ര വലിയ നല്ല മൂഡൊന്നുമല്ല. അപ്പോൾ അത് കാരണം എടുത്തോണ്ട് നിൽക്കുന്ന അവസ്ഥയൊന്നും രാവിലെ കേട്ടോ. അപ്പോൾ രാവിലെ ചായക്ക് ദോശ ഉണ്ടാക്കുക. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കടലക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇന്നലെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കണം. അതുപോലെ മല്ലി, നമ്മളെ മല്ലിപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മല്ലി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മല്ലി. എന്നിട്ട് നമ്മൾ അത് ഈ മിക്സിയുടെ ചെറിയ ജാറിൽ കൊള്ളുന്ന അത്രയും നമ്മൾ ഇട്ടിട്ട് അത് പൊടിച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒരു ജാറ് നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണുണ്ട് കേട്ടോ. നമുക്ക് കടലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മല്ലി വേണം, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കടലയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് അതിന് വേണ്ടിയിട്ടാണ് കടല ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ആദ്യം തന്നെ ഞാൻ ഇന്ന് നൂൽപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കടല വെള്ളത്തിലിട്ടത്. അപ്പോൾ അപ്പൂസിൻ്റെ മൂഡ് ശരിയല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ നൂൽപ്പുട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് കേട്ടോ. അപ്പോൾ കടലയൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ആ കുക്കറും കൂടി ഒന്ന് കഴുകിയെടുത്ത് കഴുകി വെച്ച കുക്കർ തന്നെയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസത്തേക്ക് കഴുകാനൊന്നും മാറ്റി വയ്ക്കാറില്ല, കഴുകി വെച്ചിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കടല ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അപ്പൂസും മനുവും കൂടെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ കളിക്കാൻ പോകും. ഞാൻ മനുവിനോട് വായിക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ എണീറ്റ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ പണികളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില്ലറ ചില്ലറ പണികളൊക്കെ കൊടുക്കുന്നുണ്ട്. അടങ്ങിയിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ അകൊക്കെ ഒന്ന് അടിച്ചു വരാനൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ ഹാളിലെയും സിറ്റ് ഔട്ടിലുള്ള ടേബിളും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാനും എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വയ്ക്കാനും അതുപോലെ അകടിച്ചു വരാൻ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അപ്പൂസിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കാൻ വന്നിട്ട് അവന് ഓടുകയാണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ഓരോ പണികളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കടലയൊക്കെ ചായ തളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ചായയിൽ പൊടിയൊക്കെ ഇടാനുണ്ട്. പിന്നെ അതുപോലെ കടല, നമ്മൾ ചായ ഇങ്ങോട്ട് മാറ്റുമ്പോൾ കടല നേരെ അങ്ങോട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടലയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും അതുപോലെ 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ചായ ആയ സമയത്ത് നമുക്കതൊന്നും ഇങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് വയ്ക്കണ കുപ്പി കൊണ്ടാണ് അപ്പൂസ് കളിക്കണത്. അപ്പോൾ അത് കിട്ടിയതുകൊണ്ട് കുറച്ച് അങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഈ വേഗം കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി എടുത്തിട്ട് അതും കൂടി ഒന്ന് കലക്കാനുണ്ട്. അപ്പോഴേക്ക് ചായ തിളച്ചു. ഇനി അതിലൊന്ന് പൊടിയിട്ടെടുക്കുക. അപ്പോൾ നമുക്ക് ആ ചായ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കുക്കറങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അപ്പൂസിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ നമ്മളാ തിരിക്കണ സാധനം ഉണ്ടല്ലോ, അത് ഊരി വെക്കണതാണ് ഇപ്പോൾ ഉള്ള പണി കേട്ടോ. അപ്പോൾ അത് രണ്ടും അങ്ങോട്ട് ഊരിയിട്ട് അവിടെ തന്നെ അത് വെക്കും. പിന്നെ ഞാനത് രണ്ടാമത് ചില സമയത്ത് ഞാനത് എടുത്തിട്ട് മാറ്റി വയ്ക്കാറാണ് കേട്ടോ. പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. അപ്പം അത് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഗോതമ്പ് പൊടി കലക്കിയെടുക്കുകയാണ്.
അപ്പോൾ ഇതിങ്ങനെ കട്ട ഉടച്ചെടുക്കാൻ കുറച്ചൊരു പാടാണ് കേട്ടോ. പിന്നെ അതുപോലെ മിക്സിയിലൊക്കെ അടിച്ചെടുക്കാമെന്നൊക്കെ വിചാരിക്കും, പിന്നെയും ഞാനിത് ഇങ്ങനെ തന്നെ ചെയ്യൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വാശി പിടിച്ച സമയം കൊണ്ടൊന്ന് എടുത്തുകൊണ്ട് അടുക്കല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും നമ്മൾ ദോശമാവൊക്കെ കലക്കി റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ദോശ ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമൊക്കെ ഉണ്ട് അപ്പൂസ് കേട്ടോ. അപ്പോൾ ഓരോന്നിന് നമുക്ക് ആവണ സമയം കൊണ്ട് അടുത്ത ഓരോ പണികൾ അങ്ങനെ തീർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ചോറും ചെമ്പിൽ വെള്ളമൊക്കെ നിറച്ച് വയ്ക്കണുണ്ട്. പിന്നെ അതങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പ് ഇങ്ങനെ ഒഴിയണതിനനുസരിച്ച് നമുക്ക് ഓരോന്ന് അങ്ങനെ അങ്ങോട്ട് ചെയ്ത് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി ദോശ ഒന്ന് ചുട്ടെടുക്കുകയാണ്. ദോശ ഒന്ന് ചുട്ടെടുക്കാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് അങ്ങനെ ആവണുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അപ്പുറത്ത് സ്റ്റൗവിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് അരി എടുക്കാം. അപ്പോൾ അരി എടുക്കാൻ വേണ്ടി വന്ന സമയം കൊണ്ട് അപ്പോസ് കുറച്ച് അരി വാരി ടേബിളിലിട്ടിട്ട് ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വഴക്ക് കേൾക്കുമെന്ന് വിചാരിച്ചിട്ടുള്ള ഓട്ടം വേഗം ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ടേബിളിലുള്ള അരികളൊക്കെ ഒന്നുകൂടി വാരിയെടുക്കട്ടെ കേട്ടോ. അതൊന്ന് വാരിയെടുത്തിട്ട് ഇനി നമുക്ക് അരിയൊന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ദോശ ആയിട്ടുണ്ടോ നോക്കണമുണ്ട്, ദോശ മാറ്റിയിടണമുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചായ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അതിൽ പഞ്ചസാര ഇടാൻ വേണ്ടി എടുത്തപ്പോഴാണ് അപ്പൂസ് പഞ്ചസാര വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആളിങ്ങനെ ക്യാമറയിലേക്ക് നോക്കണുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഏന്തി ഏന്തി നോക്കുന്നുണ്ട് ക്യാമറ കാണുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ അതാണ് ഇങ്ങനെ തല കാണുന്നത് കേട്ടോ, അപ്പൂസിൻ്റെ തല ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും നമ്മൾ ദോശ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വേഗം പോയിട്ട് ആ ചൂടുള്ള ദോശ അങ്ങോട്ട് കയ്യിലെടുത്ത് കഴിക്കാൻ നോക്കി. പിന്നെ ഈ മല്ലിയൊക്കെ നമ്മൾ പൊടിച്ചപ്പോൾ കുറച്ച് ചൂടായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ചൂടാറുന്നത് വരെ ഞാൻ ജാറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് ആറിയതിന് ശേഷമാണ് കുപ്പിക്ക് ഇട്ട് വയ്ക്കണത് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാണ് നമ്മൾ ഇട്ട് വയ്ക്കണത്. അപ്പോൾ അത് ചൂടൊക്കെ ഒന്ന് ആറട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അപ്പോഴേക്കും നമ്മളെ കടലയൊക്കെ അഞ്ചാറ് വിസിലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ചോറിൻ്റെ വെള്ളം അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്തേക്ക്. പിന്നെ നമ്മൾ ഈ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ദോശ എടുത്തതിന് ശേഷം ഒരു വല പോലുള്ളൊരു കട്ടില്ലാത്തൊരു സംഭവം ഇങ്ങനെ അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ഇങ്ങനെ കരിഞ്ഞതുപോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ദോശ ചുട്ടെടുക്കണത്. നിങ്ങളെ ദോശ ചുടുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഞാൻ ഗോതമ്പത്തിൻ്റെ ദോശ ചുടുമ്പോഴാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഒരു വല പോലെ ഒരു കറുത്ത സാധനം കരിഞ്ഞു തന്നെയാണ്, പക്ഷേ അത് ദോശ നമുക്ക് കിട്ടുന്നുണ്ട്, എന്നാലും അതിൽ കുറച്ച് ബാക്കിയുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ അത് പോവാൻ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞു തരണം. അപ്പോഴേക്കും നമ്മളെ ദോശേൻ്റെ ഇടയ്ക്ക് നമ്മൾ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. ആ അരി കഴുകി അത് ചെമ്പിൽ ചോറും ചെമ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇനി നമുക്ക് ബാക്കിയുള്ള ദോശകളൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. പിന്നെ അങ്ങനെ ദോശയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ പിന്നെ അതുപോലെ ദോശയ്ക്ക് കടലക്കറി എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തോന്നി കടലക്കറി വേണ്ട, ഉള്ളി ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉള്ളിയൊക്കെ നന്നാക്കിയതിന് ശേഷം ഉള്ളി ചമ്മന്തി അടച്ചിട്ടാണ് നമ്മൾ ദോശ കഴിക്കുന്നത്. അപ്പോൾ കടലക്കറി പിന്നെ വിചാരിച്ചു ഉച്ചയ്ക്ക് ചോറിന് കടലക്കറി എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെയും നമ്മളെ സ്കൂളില്ലാത്തതിൻ്റെ വികൃതികളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പം അത് കാരണം ഞാൻ ഒരാളവിടെ ഉമ്മർത്തിരിക്കുന്നുണ്ട്. അടുത്ത ആളതവിടെ അടുക്കളേൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ സാധനങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ സോപ്പിട്ടൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇതേ ഇതുപോലെ ഞാൻ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് അഴലിടണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് അപ്പൂസിൻ്റെ പണിയാണിത്. അപ്പൂസ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കാണാമല്ലോ അപ്പൂസ് എന്താണ് ചെയ്യണത് എന്നുള്ളത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ നിർത്തിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ അതൊക്കെ കഴിഞ്ഞു, തുണിയൊക്കെ വിരിച്ചിടലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് മുരിങ്ങയുടെ ഇല പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പറിച്ചതാണ്. തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്
അങ്ങനെ പറിച്ചതാണ് കേട്ടോ. എന്താ ഇത് കണ്ടില്ലേ, അപ്പോഴേക്ക് രണ്ടാളും കൂടി ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വിക്രസുകളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതാണ് ഇപ്പോഴത്തെ പരിപാടികൾ കേട്ടോ. രണ്ടാളും കൂടി കാണിച്ചു വെച്ചിരിക്കുന്ന ഓരോ വിക്രസുകളാണിത്, കണ്ടില്ലേ. അവിടെ ഞാൻ ഡ്രോയിങ്ങിൻ്റെ പേനകളും പെൻസിലും എല്ലാം കംപ്ലീറ്റ് പേനയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടാളും കൂടി ചെയ്ത് കൂട്ടിയിട്ടുള്ള ഓരോ പണികളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഒക്കെ നമ്മളവിടെ ഇറങ്ങണ സ്ഥലത്തൊക്കെ നിരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. എവിടെ ഇരുന്നിട്ടാണ് പേനയൊക്കെ ഉപയോഗിച്ച് കളിക്കുന്നത് എന്ന് കണ്ടില്ലേ. അപ്പം അതൊക്കെ ഒന്ന് ആയതിന് ശേഷം നമ്മൾ അടുക്കളയിലേക്കൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് മുരിങ്ങയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ തേങ്ങ ചിരവി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങ ചിരവിയ സമയത്ത് അത് മൂക്കാത്ത തേങ്ങയായിട്ട് അത് ശരിക്ക് ഒരു തേങ്ങയെ പൊളിച്ചു വെച്ചിട്ടുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പൊട്ടിച്ചതിന് ശേഷം ചിരവാൻ വേണ്ടി നോക്കിയിട്ടോ, അപ്പോഴാണ് അത് കേടുവന്ന് തുടങ്ങണുണ്ട്. അധികം മൂത്തിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ കറി ഉണ്ടാക്കണത് അങ്ങോട്ട് മാറ്റി വെച്ചു. ആ കടല നേരെ നമ്മൾ ഉപ്പേരി ഇടാക്കിയിട്ടുണ്ട്. നമ്മൾ കടലക്കറി ഉണ്ടാക്കാം, തേങ്ങ വറുത്തരച്ചിട്ട് കറി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് നിന്നതായിരുന്നു. പിന്നെ തേങ്ങ കേടുവന്നത് കാരണം ഞാൻ വേഗം അത് എടുത്തിട്ട് കടല എടുത്തിട്ട് ഉപ്പേരി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഒന്ന് വറുത്തിട്ടു, വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് അതങ്ങോട്ട് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങയായിരുന്നു കേട്ടോ അത്. തേങ്ങ ചതച്ചിട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണല്ലോ നമ്മൾ തേങ്ങ കേടുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് മുറി ഇങ്ങനെ കേടുവന്ന് തുടങ്ങണുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം വേഗം ആ മുരിങ്ങ എടുത്തുകൊണ്ട് ഒന്നുകൊണ്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ വേറൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അരിമണികളൊക്കെ ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ച് എടുത്തു. പിന്നെ അതിന് ശേഷം അതിൽ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നമ്മളിത് കഞ്ഞിവെള്ളത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ മുരിങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ അപ്പൂസിന് ചോറ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും ചോറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. മനു കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനോട് ഞാൻ ഇങ്ങനെ തേങ്ങ പൊളിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് രണ്ട് തേങ്ങയും കൂടിയും പൊളിച്ച് വെക്കണം. നാളേക്ക് കൂടെ ഉള്ളത്, പിന്നെ രാത്രിയേക്കും കൂടി ഉള്ളത്. നമ്മൾ ഉച്ചയ്ക്ക് മുരിങ്ങയാണല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പുറത്തെ JCB പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ തേങ്ങയ്ക്ക് ഒന്ന് രണ്ട് തേങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊളിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഏട്ടൻ ഇങ്ങനെ നിന്നപ്പോൾ ഏട്ടൻ പൊളിച്ചിട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനതിങ്ങനെ ഷൂട്ട് ചെയ്ത് എടുത്തതായിരുന്നു കേട്ടോ. പിന്നെ അപ്പൂസ് ഇവിടെ JCBനെയൊക്കെ കണ്ട് കളിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ സ്റ്റൂളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവനെ അടുത്തേക്ക് പോവാൻ ഇപ്പോൾ കുറേ പേടിയൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ പേടിയൊന്നുമില്ല. എന്താ ഏതായാലും ഇങ്ങനെ കണ്ട് കണ്ട് അതിന് പേടിയൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ചൊന്ന് കഴിഞ്ഞു കേട്ടോ. പിന്നെ വൈകുന്നേരം ചായ, പാൽച്ചായ ഉണ്ടാക്കിയിട്ട് ബ്രൂ കോഫി ഉണ്ടാക്കി കുടിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ കുളിക്കുന്ന സമയം അപ്പൂസും മേലെ എഴുകാൻ അപ്പൂസും കുളിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ അങ്ങോട്ട് അപ്പൂസിനെയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം തേങ്ങയൊക്കെ ഒന്ന് ചിരവി തേങ്ങയൊക്കെ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് കറിയിക്കുള്ളത് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് വെച്ച് റെഡിയാക്കിയതിന് ശേഷം കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊക്കെയാണ് കുടിക്കാനുള്ളത് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുപ്പിയിലാണെങ്കിൽ അങ്ങനെ എടുത്ത് കുടിച്ചോളും, ഇല്ലയെന്നുണ്ടെങ്കിൽ എടുക്കാനുള്ള മടി കാരണം ആരും കുടിക്കൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നിറച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ വേണ്ടവർക്ക് അങ്ങനെ എടുത്ത് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം ഏട്ടൻ ചേന ചെത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മോരുകറി വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ ചേന. അപ്പോൾ എന്നിട്ട് അത് ഒന്ന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മുളക് പൊടി കുറച്ചിട്ടിട്ടേ ഉള്ളൂ. കുരുമുളക് ചേർത്ത് കൊടുക്കണുണ്ട്. അതുപോലെ നമ്മൾ അരച്ചപ്പോൾ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ഒരു വിസിലടിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഉണക്കമാന്തള് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തോലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് ചമ്മന്തി രാവിലത്തെ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതന്നെയാണ് ഇതിൽ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം നമ്മളെ
കറി വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു വിസിലേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേന അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ജീരകവും കുരുമുളകും കൂട്ടിയിട്ടാണ് അരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ചേർത്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാനൊരു ജാറിലേക്ക് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കട്ട തൈരാണല്ലോ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തു. പിന്നെ അത്യാവശ്യം നല്ല ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓഫാക്കി വെച്ചതിന് ശേഷം തന്നെ ഇത്രയും വെള്ളമൊന്നും ഇതിലുണ്ടാവില്ല കേട്ടോ. അതൊന്ന് വറ്റി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ അതിലുണ്ടായിരുന്ന തൈരിലേക്ക് കുറച്ച് പേരിനൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കറക്കിയിട്ട് അതിലുള്ളതും കൂടി ഒന്ന് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് അതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് അത്യാവശ്യം നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കുന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് അത്രയാകുമ്പോഴേക്കും നമുക്ക് ഓഫാക്കാനാവും. ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും നമ്മൾ കഴുകാനുള്ളതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചാൻസ് കിട്ടുന്ന സമയത്ത് ഓരോന്ന് കഴുകിയെടുക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വെച്ച ക്യാമറ ഇടയ്ക്ക് അങ്ങോട്ട് തിരിച്ച് വയ്ക്കാൻ പാത്രം കഴുകൊക്കെ ആകുമ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വയ്ക്കാത്തത് കേട്ടോ. അപ്പോൾ അതൊന്നും അങ്ങോട്ട് തിളച്ച സമയത്ത് തന്നെ നമ്മൾ വേഗം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മീനിൻ്റെ ചട്ടി തന്നെയാണ് വെച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതിന് വേറെ ചട്ടി എടുക്കണ്ടല്ലോ, മീൻ ഏതായാലും നമുക്ക് വറക്കാനായിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതുപോലെ കടുകും മുളകും കൂടിയാണ്, ഉലുവയും കൂടിയാണ് വറുത്തിട്ട് എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി റെഡിയായപ്പോഴേക്ക് വന്നപ്പോഴേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് വറ്റൽമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മളതിൽ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മളെ കറിയും കൂടി ഒന്ന് റെഡിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിന് ആ ചട്ടിയിൽ തന്നെ നമ്മൾ മീനും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്ത് വയ്ക്കുക. പിന്നെ അതുപോലെ അതിന് ശേഷം ഒരാൾ എന്നുള്ള ബട്ടണും കൂടിയും കാണും കേട്ടോ. അപ്പോൾ അതിലുള്ളത് ബെല്ലൈക്കണും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, സീ യു ടുമോറോ.